വർഷം സാറിന് പ്രൊമോഷൻ പോകേണ്ട വർഷമല്ലേ. ഇങ്ങനെ ഈ ജോലി 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 എന്ന് പറഞ്ഞു നല്ല കാര്യമുള്ള സാറേ ഇങ്ങനെ ഓണാഘോഷത്തെ നടത്തി രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മൈത്രിയിലും പത്രത്തിലും ഫ്ലാഷസിലും കണക്റ്റിംഗിലെങ്കിലും ഇമെയിലൊക്കെ അങ്ങനെ എടുത്ത് അങ്ങനെ ഒന്ന് പൊതിപ്പിച്ച് വെച്ചാൽ സാറേ സാർ എപ്പോ ഏജ്യമായി എന്ന് ചോദിച്ചാൽ മതി. അല്ലാതെ കിട്ടുന്ന പ്രൊമോഷൻ ഒക്കെ മതി. എനിക്ക് ഇമാതിരി കോപ്രായത്തിനൊന്നും പറ്റുകയില്ല. വേണ്ടെങ്കിൽ വേണ്ട. ഒരു സാധാ PTS ആയി കയറി ഞാൻ ഇന്ന് ഈ DCC ഒക്കെ ആയത് ഇങ്ങനെയൊക്കെ തന്നെയാണ് സാറേ. ഇനി ഒരാഗ്രഹങ്ങളിൽ ബാക്കിയുള്ളൂ. രണ്ട് വർഷത്തെ സർവീസ് കൂടിയുണ്ട്. അതിനിടയ്ക്ക് ഒരു ക്ലർക്കായിട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കൂടി ഇരിക്കണമെന്ന് ഒരു ആഗ്രഹം കൂടിയുണ്ട്. ശ്രീ പത്മനാഭന്റെ സഹായത്തിൽ നടത്തുന്ന ആഗ്രഹത്തിലും സാറ് കൂടെ ഒന്ന് വിചാരിച്ചാൽ അക്കൗണ്ടിന് ജയശ്രീ മാഡം ഇന്നലെ നേരത്തെ പോയി സാറേ. അത് കാരണം അത് ഫീൽഡ് ഓഫീസർ ഉണ്ടല്ലോ അങ്ങനെയും കാണുന്നില്ലല്ലോ. ജയശ്രീ മാഡം ഇന്നലെ നേരത്തെ പോയത് തിരുവാതിരക്കളി പ്രാക്ടീസ് ചെയ്യണം. ഓണത്തിന് തിരുവാതിരക്കളിയില്ലേ. ഇന്ന് രാമകൃഷ്ണ സാറ് ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ സമാധാനമാകുമായിരുന്നു. ഇന്നിപ്പോ ഓണാഘോഷം, നാളെ ബാങ്ക് ബർത്ത്ഡേ, ക്രിസ്മസ്, ന്യൂ ഇയർ, ബാങ്ക് ഫെസ്റ്റ്, യൂണിയന്റെ സമ്മേളനം, അസോസിയേഷന്റെ സമ്മേളനം, എല്ലാം ഇപ്പോ എനിക്ക് വയ്യ. ഐ ആം ഗോയിങ് ടു റിപ്പോർട്ട് ഓൾ ദീസ് തിങ്സ്. 30-ാം തീയതി ആയ ശമ്പളം കിട്ടണം. അത് തന്നെ എല്ലാവരുടെയും ലക്ഷ്യം. സാറേ നമുക്ക് ഈ വർഷത്തെ ഓണാഘോഷം എങ്കിലും സദ്യ പിന്നെ ഓണപ്പാട്ട്, തിരുവാതിര കളി, കബഡി കളി, 28, 56 എന്ന് വേണ്ട എല്ലാ ആഘോഷങ്ങളും. പിന്നെ 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 നമ്മുടെ സ്പെഷ്യൽ സാധനമുണ്ടല്ലോ എന്നോട് സംസാരിക്കരുത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് പുറത്തു പോയി ആയിക്കോളും. പക്ഷെ അതിനുശേഷം ഇതിന്റെ അകത്തേക്ക് വരരുത്. ഏതായാലും സാറേ സാറിന് ഈ വർഷത്തെ പ്രൊമോഷന് വേണമെങ്കിൽ സാർ ഈ കാര്യങ്ങളൊക്കെ ഓണ സദ്യയിലൊക്കെ നല്ല സജീവമായിട്ട് നിന്ന് ഒന്ന് നല്ലോണം നിൽക്കും. ഏതായാലും ഓണാഘോഷത്തെ കുറിച്ച് എല്ലാ പത്രത്തിലും റിപ്പോർട്ട് വരണം. വളരെ നന്നായിരിക്കണം. അത് ഞാൻ ഇംഗ്ലീഷിലാണോ പറഞ്ഞത്? നേരത്തെ ഞാൻ നല്ല ഭക്ഷണം പറഞ്ഞില്ല. പത്രത്തിൽ മാത്രം കൊടുത്താൽ മതി. നാളത്തെ എല്ലാ പത്രത്തിലും പ്രധാനപ്പെട്ട പേജിൽ സാറ് ആ തിരി കൊടുക്കുന്ന പടം വരുത്തുന്ന കാര്യം ഞാൻ ഏറ്റു സാറേ. സാറ് സമാധാനമായിട്ട് തിരക്കാണ് 100%. എനിക്ക് എത്രയും ബാങ്ക് കിടക്കേണ്ടത് ഡെപ്പോസിറ്റ് പറ്റില്ല. ഓക്കെ ഓക്കെ ഫ്ലൈറ്റ് ഇരുന്ന് എനിക്ക് പോകണം, സമയമില്ല. ഓക്കെ സാറേ ഇഷ്ടമാണ്. എനിക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. കള്ളമാരെ കാരണം ഒരു രക്ഷയില്ല. ഗോൾഡ് എല്ലാം നോക്കണം. ഡോക്ടറിനടുത്ത് എനിക്ക്
പണയം വെക്കണം. ആ പണയം ഒന്ന് ശരിയാക്കി കൊണ്ടോ എന്റെ ഗോൾഡിന്റെ അത്. ഇപ്പൊ സാർ വരൂ എന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കേ, ഇപ്പൊ പവർ ബാങ്കിങ് അല്ലേ, അതിനാൽ വളരെ എളുപ്പമാണ് എല്ലാം. സാറിന്റെ ഫ്ലൈറ്റിന്റെ സമയം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിൽ എനിക്ക് ബൈഹാർക്കല്ലേ, അബ്ദുൾ നാസർ, പോസ്റ്റ് ബോക്സ് നമ്പർ 85 62, ഓക്കെ, ദോഹ ഖത്തർ. അത് പിന്നെ അറിയാതെ ഇങ്ങനെ സംഭവിച്ചു പോകും സാർ, എല്ലാം ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം. ഒരു വർഷം കോർപ്പറേഷനില് എടുക്കോ, നമുക്ക് ഈ ബാങ്ക് വേണ്ട, ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോകും. പറ്റത്തില്ല, പറ്റത്തില്ല. കോൾ വന്നിരിക്കുന്നു. ഹലോ, എങ്ങനെയെങ്കിലും 15 ഓക്കെ ഓക്കെ. അതിന്റെ പ്രൊമോഷൻ ഓർക്കുമ്പോഴാണ് 5 കോടിയുടെ ഡെപ്പോസിറ്റ് ആകട്ടെ ബാങ്കിലുള്ളത് പോയാൽ എല്ലാം തൊലച്ചു. എന്റെ പ്രൊമോഷൻ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? കൊടങ്ങന്റെ മേലില് ഏണി വെക്കണം ആദ്യമായിട്ടാണ്. ചകം കിടങ്ങുന്ന കൊടങ്ങിന്റെ മുന്നിൽ ഏണി വെച്ചിട്ട് കാര്യം പറഞ്ഞത് സാറിന്റെ പ്രൊമോഷൻ എന്റെ വിളിപ്പാ. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഗോപി, ഓണാഘോഷം നടക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പുറത്തു പോയി കുറച്ച് ഡെപ്പോസിറ്റേഴ്സിനെ കാണണം, എങ്ങനെയെങ്കിലും കുറച്ച് കാര്യങ്ങൾ റെഡിയാണ്. അതൊക്കെ റെഡിയാ സാറേ, ഞാൻ നല്ല ബിസിയാണ്, എന്നാലും സാറിനെ വിളി. അതൊരു സംശയമില്ല. മഹാബലി ഒരു സംവിധാനത്തിൽ കന്നിവാസമാണ് വരുന്നത്.